എത്ര വലിയ കറുപ്പും വെറും ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാം. ദാ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ. ചർമ്മം വെളുക്കാൻ വേണ്ടി വൈറ്റനിങ് ക്രീം മേടിച്ച് ചർമ്മം നശിപ്പിക്കല്ലേ നിങ്ങൾ? ദാ ഈ പറയുന്ന പോലെ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മത്തിന് നല്ല പോലെ തിളക്കം വെക്കാൻ സാധിക്കും. കെമിക്കൽ പരമായിട്ടുള്ള വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിച്ച് സ്കിന്നിന് മറ്റുള്ള രോഗങ്ങളൊന്നും വിളിച്ചു വരുത്താതിരിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റനിങ് ക്രീം ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിനകത്തുണ്ടാവുന്ന ഡിസ്ക്ലറേഷനും പിഗ്മെന്റേഷനും ടാനും എല്ലാം മാറ്റി സ്കിൻ നല്ല പോലെ ഗ്ലോ നൽകാനും അതായത് നാച്ചുറൽ ആയിട്ട് തിളക്കം വെക്കാനും ഒക്കെ സാധിക്കുന്ന അടിപൊളി സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഈ വൈറ്റനിങ് ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. സ്കിന്നിന്റെ ഷെയ്ഡ് കൂടുന്നത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടും. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. നാച്ചുറൽ ആകുമ്പോൾ സ്കിന്നിന് നല്ലൊരു മാറ്റം നൽകുന്നതാണ്. അതല്ലാതെ സ്കിന്നിന്റെ തൊലി പോയിട്ടുണ്ടാകുന്ന വെളുപ്പൊന്നുമല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്. സ്കിന്നിന്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള തിളക്കമാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. എല്ലാവർക്കും ചർമ്മം തിളക്കം വെക്കാൻ വേണ്ടി മാർഗങ്ങളും അന്വേഷിച്ച് നടക്കുന്നവരാണ്. എങ്ങനെയായാലും ചർമ്മം വെളുക്കാൻ മതി എന്നുള്ള ചിന്തയാണ്. നമുക്ക് ഹെൽത്തി സ്കിൻ ആക്കി നിർത്താനാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. സ്കിൻ അങ്ങ് വെളുത്തങ്ങ് സായിപ്പിനെ പോലെ ആകാനായിട്ട് നമ്മൾ എപ്പോഴും നോക്കരുത്. സ്കിന്നിൻ്റെ തൊലി പോയിട്ടുണ്ടാകുന്ന ആ ഒരു വെളുപ്പ് സ്കിന്നിൻ്റെ മുന്നോട്ട് പോകും തോറും നമുക്ക് പല ദോഷങ്ങളും വിളിച്ചു വരുത്തും. എപ്പോഴും നമ്മൾ സ്കിന്നിൻ്റെ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്ത് സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് തിളക്കം വെക്കുന്നതാണ് സ്കിന്നിന് എപ്പോഴും നല്ലത്. അതല്ലാതെ കെമിക്കൽ ചെയ്തിട്ട് സ്കിന്നിന് തിളക്കം വെപ്പിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും നോക്കരുത്. നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുക. നമ്മളേക്കും വെളുത്താൽ മതി എന്നുള്ള ഒരു ചിന്ത മാറ്റി സ്കിന്നിനെ ഒരു ക്ലീൻ ആക്കാനും സ്കിന്നിനെ ഗ്ലോ നൽകാനാണെങ്കിലും സ്കിന്നിന് നാച്ചുറൽ ആണ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലത്. വെളുത്തങ്ങ് സായിപ്പിനെ പോലെ ആകാനായിട്ട് നിങ്ങൾ എപ്പോഴും നോക്കരുത്. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ സ്നേഹിച്ച് നോക്കുക. സ്കിൻ നല്ല പോലെ ഒരു റിസൾട്ട് കിട്ടും നിങ്ങൾ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ സ്കിന്നിൻ്റെ ചേഞ്ചസ് കാണുന്നത്. ഈ പറയുന്ന പോലെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ, വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ, സ്കിന്നിൻ്റെ തിളക്കം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. സമയം കളയണ്ട, നമുക്ക് ആ ഒരു വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസ് നമുക്ക് കാണാം. അതിലേക്ക് പോകാം. അര കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ല പോലെ കുറുക്കിയെടുക്കണം. അധികം ടൈറ്റ് ആവരുത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കുറുക്കിൻ്റെ പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. അത് തണുപ്പിക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാത്രം, വൈറ്റനിങ് ക്രീം തയ്യാറാക്കുന്നതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. ആ തയ്യാറാക്കിയതിൽ നിന്ന് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പാക്കുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാവുന്നതാണ്. അങ്ങനെ അതിൽ നിന്ന് 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ ആ ഒരു ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി കുറുക്കിയത്. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഈ നമ്മുടെ അരിപ്പൊടി ആയാലും മിൽക്ക് ആണെങ്കിലും ഒക്കെ ചർമ്മത്തിൻ്റെ ഡിസ്ക്ലറേഷൻ കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ ടാൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള വൈറ്റനിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സ്കിന്നിനകത്തുണ്ടാകുന്ന മെലാനിൻ്റെ അളവിനെ ഒരു പരിമിതി വരെയും ബാലൻസ് ചെയ്ത് നിർത്തുകയും അതുമൂലം ചർമ്മം വെളുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഡോവിൻ്റെ സോപ്പാണ്. ഡോവിൻ്റെ സോപ്പും നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന ഡിസ്ക്ലറേഷനും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. സ്കിന്നിന് നല്ലൊരു മാറ്റം നൽകാനും ഡോവിൻ്റെ സോപ്പിൽ നിന്ന് സാധിക്കും. ഡോവിൻ്റെ സോപ്പ് ഗ്രേറ്റ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കുക. അങ്ങനെ ദാ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഡോവിൻ്റെ സോപ്പൊക്കെ നല്ല പോലെ മെൽറ്റായിട്ട് മാറും. അങ്ങ് നമ്മുടെ ഈ ഒരു കുറുക്ക്, അതായത് അരി കുറുക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ട് തണുക്കേണ്ട, ഒരു മീഡിയം ചൂട് വേണം. അപ്പോഴാണ് നമ്മൾ ഈ ഡോവിൻ്റെ സോപ്പ് ഇടുന്ന സമയത്ത് നല്ല പോലെ മെൽറ്റായിട്ട് മാറുള്ളൂ. അങ്ങനെ ആ ഡോവിൻ്റെ സോപ്പൊക്കെ നല്ല പോലെ മിക്സായി മാറിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ്മേരി എസൻഷൻ ഓയിലാണ്. റോസ്മേരി എസൻഷൻ ഓയിൽ ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് ആൽമണ്ട് ഓയിൽ ചേർത്താലും മതിയാകും. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ സാധാരണ വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതുമില്ല എങ്കിൽ നിങ്ങൾക്കൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കാം. ഈ റോസ്മേരി എസൻഷൻ ഓയിലാണെങ്കിലും വിറ്റാമിൻ ക്യാപ്സ്യൂളാണെങ്കിലും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയാണെങ്കിലും ചർമ്മത്തിന് നല്ല ഗുണം നൽകുന്നതാണ്. അങ്ങനെ റോസ്മേരി എസൻഷ്യൽ ഓയിലൊക്കെ ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാം. കാലിൻ്റെ ഞെരിയാണി ഭാഗത്ത് നല്ല പോലെ കറുപ്പുണ്ട്. അവിടെ ദാ ഇതേപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്.
തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ഈ ഒരു വൈറ്റനിങ് ക്രീം രാത്രിയിൽ ഉപയോഗിച്ചതിന് ശേഷം രാവിലെയാണ് നമ്മളിത് റിമൂവ് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ചിട്ടുണ്ട്, അപ്പോൾ തന്നെ കറുപ്പ് നല്ലപോലെ ഇളകുന്നുണ്ട്. ദാ തുടയ്ക്കുമ്പോഴുള്ള ചേഞ്ചസ് കണ്ടോ, അടിപൊളി സംഭവമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. വിപണിയിൽ കിട്ടുന്ന വൈറ്റനിങ് ക്രീമിനെക്കാട്ടിലും റിസൾട്ട് കിട്ടിയത് കണ്ടോ, നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. 100% ആണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ കേട്ടോ. ഞാൻ മറുപടി പറയുന്നതാണ്, ഈ ഒരു വൈറ്റനിങ് ക്രീം ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും പറയണേ. ഈ ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കുന്നതാണ്. ഇപ്പം റൂമിലൊക്കെ വെക്കുവാണെങ്കിൽ 1 ആഴ്ചയൊക്കെ കാലാവസ്ഥക്കനുസരിച്ച് ചിലപ്പോൾ 1 ആഴ്ച വരെ റൂമിലൊക്കെ ഇരിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു വൈറ്റനിങ് ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിക്കണേ, അടിപൊളി സംഭവമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കും, ഞാൻ മറുപടി പറയുന്നതാണ്. ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.